നമസ്കാരം. ഭരണ തുടർച്ച കിട്ടുമെന്നാണ് സി പി എം പറയുന്നത്. മറ്റൊരു ആൾക്കാർ കൂടി അത് പറയുന്നുണ്ട് കേട്ടോ, ഭരണ തുടർച്ച കിട്ടുമെന്ന്. വേറെ ആരുമല്ല, നമ്മുടെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. തുടർ ഭരണം സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടും എന്ന ഒരു സർവേ സൂചനയാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതാക്കന്മാർക്ക് നൽകിയിരിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ വിരള് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഒക്കെ തന്നെ. എന്താ ചെയ്യുക, സ്വന്തം പാർട്ടിക്കാരും സ്വന്തം ഹൈക്കമാൻഡും തന്നെ പറയുന്നു കേരളത്തിൽ കോൺഗ്രസിനോ യു ഡി എഫിനോ ഒരു സാധ്യത വരുന്ന തെരഞ്ഞെടുപ്പിൽ കുറവാണ് അല്ലെങ്കിൽ ഇല്ല എന്ന്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. മറ്റ് മുന്നണികൾ വ്യക്തമായ നേട്ടമുണ്ടാക്കുമെന്ന് സ്വന്തം മുന്നണിക്കാർ തന്നെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ പറയുമ്പോൾ അത് കേൾക്കേണ്ടി വരുന്ന മുഖ്യമന്ത്രിക്കുപ്പായം തുന്നിയിരിക്കുന്ന നേതാക്കന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക. മാനസികാവസ്ഥ എത്ര ഭീകരമാണ്, എത്ര സങ്കടകരമാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയസാധ്യത സംബന്ധിച്ച് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഹൈക്കമാൻഡ് നടത്തിയ ആദ്യഘട്ട സർവേയാണ് ഇപ്പോൾ ഈ നിരാശാജനകമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ജനുവരിയിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് ദില്ലി ആസ്ഥാനമായ ഒരു സ്വകാര്യ ഏജൻസി ഹൈക്കമാൻഡിന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്. ഹൈക്കമാൻഡ് ഏൽപ്പിച്ച ഏജൻസിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതുമുഖ സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കി വീണ്ടും സർവേ നടത്താൻ ബംഗളൂരു ആസ്ഥാനമായ ഏജൻസിയെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ മത്സരിക്കാൻ സാധ്യതയുള്ള നേതാക്കന്മാരെ കൂടി, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സർവേ നടത്തിയത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ പുതുമുഖങ്ങളെ നിർത്തിക്കഴിഞ്ഞാൽ വിജയസാധ്യത വർദ്ധിക്കുമോ, വിജയിക്കാൻ സാധിക്കുമോ എന്നറിയാൻ ഒരു സർവേ കൂടെ നടത്തുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സർവേ ആരംഭിച്ചത്. കെ പി സി സി നേതൃത്വവും ഡി സി സികളും നൽകിയ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക വിലയിരുത്തിയായിരുന്നു ആദ്യഘട്ട സർവേ. ആ പട്ടികയിലുള്ളത് ബഹുഭൂരിപക്ഷവും പലതവണ മത്സരിച്ച നേതാക്കളായിരുന്നു. അവരെ ഒഴിവാക്കി പുതുമുഖങ്ങളുടെ പട്ടിക തയ്യാറാക്കി സർവേ നടത്താനാണ് ഇപ്പോൾ ബംഗളൂരു ഏജൻസി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ 21 സിറ്റിംഗ് എം എൽ എമാരും മത്സരിക്കണമെന്ന കെ പി സി സി നിർദ്ദേശം ഹൈക്കമാൻഡ് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഈ സർവേ പുറത്തു വരുന്നതോടുകൂടി ഈ 21 സിറ്റിംഗ് എം എൽ എമാരുടെ അവസ്ഥ എന്താകുമെന്ന് ഓർത്ത് അവർ തന്നെ വേവലാതിപ്പെട്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥിത്വം ലഭിക്കാനായി കൂടോത്രം നടത്തുകയും അതുപോലെ തന്നെ തകിടുകൾ കുഴിച്ചിടുകയും ചെയ്യുന്നവരുടെ കാര്യമൊക്കെ ഓർത്താണ് ഏറെ സങ്കടം. ഇവരിൽ കെ സി ജോസഫ് ഇനി ഇരിക്കൂറിൽ മത്സരിക്കാനില്ല എന്നറിയിച്ചില്ല. അദ്ദേഹത്തിനായി പുതിയ മണ്ഡലം കണ്ടെത്തണം. കുറഞ്ഞത് 90 സീറ്റിൽ മത്സരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതിൽ എം എൽ എമാരുടേതൊഴികെ ബാക്കി 69 മണ്ഡലങ്ങളിൽ പലയിടത്തും പുതുമുഖങ്ങളെ പരീക്ഷിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനം. ഏത് ഗ്രൂപ്പിന്റെ ഭാഗമാണെങ്കിലും കഴിഞ്ഞ തവണ 10,000 കൂടുതൽ വോട്ടിന് തോറ്റ ഒരു നേതാവിനും ഇക്കുറി സീറ്റ് നൽകില്ല എന്നൊക്കെയാണ് പറയുന്നത്. അവിടങ്ങളിലെല്ലാം പുതുമുഖങ്ങളെ ഇറക്കും. 5,000 വോട്ടിൽ താഴെ പരാജയപ്പെട്ടവർക്ക് ഒരു അവസരം കൂടി നൽകും. ഏതായാലും 23 തീയതി നമ്മുടെ രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വിലയിരുത്താനായിട്ട് എത്തുന്നുണ്ട്. ഇവിടെ ഇനി തൈര് സാധനത്തിന് പകരം പുട്ടും പയറും ഉണ്ടാക്കുമോ അല്ലെങ്കിൽ പൊറോട്ടയടിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും സർവേ അതിനു മുൻപ്, ബംഗളൂരു ആസ്ഥാനമായുള്ള സ്വകാര്യ ഏജൻസി കോൺഗ്രസ് ഹൈക്കമാൻഡിന് വേണ്ടി നടത്തുന്ന സർവേ അതിനു മുൻപ് പൂർത്തിയാകും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിനുശേഷം രാഹുൽ ഗാന്ധി വന്നതിനു ശേഷമായിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ തന്നെ സജീവമാക്കുക എന്നാണ് കെ പി സി സി വൃത്തങ്ങൾ അനൌദ്യോഗികമായി നൽകുന്ന സൂചന. എന്തായാലും ഈ 21 സിറ്റിംഗ് സീറ്റിലെ എം എൽ എമാരെയും മാറ്റി നിർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ഒരിക്കലും കോൺഗ്രസ് തയ്യാറാകും എന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഇതിനിടയിലൂടെ മുസ്ലിം ലീഗിന്റെ ചില കളികളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ കൂടുതൽ സീറ്റ് അവർക്ക് കൊടുക്കാനുള്ള സാധ്യത, കാരണം കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ, അതായത് കോൺഗ്രസിന് മത്സരിക്കാൻ സാധിക്കാതെ വരുന്ന അവസരത്തിൽ ലീഗിനെ മത്സരിപ്പിച്ച ചില മണ്ഡലങ്ങളിൽ വിജയിക്കാനും ശ്രമിക്കേണ്ടി വരും. അപ്പോൾ കോൺഗ്രസിന് അത്രയും സീറ്റുകളുടെ എണ്ണവും അല്ലെങ്കിൽ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണവും അത്രയും കുറയും. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സമ്പൂർണമായി പെട്ടിരിക്കുകയാണ്. അതായത് ഒരു ഊരാക്കുടുക്കിൽ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാകുന്നത്. ഹൈക്കമാൻഡ് പറയുന്നത് അതായത് ഇത്തരത്തിൽ പ്രായമുള്ളവരും അതുപോലെ തന്നെ നിരവധി പ്രാവശ്യം മത്സരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തോക്കും എൽ ഡി എഫിന് തുടർഭരണം കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനാവുന്നില്ല. മാത്രമല്ല ബി ജെ പി വലിയ ഒരു ശക്തിയായി ഉയർന്നുവരും എന്ന സൂചന കൂടി ഹൈക്കമാൻഡ് നൽകുന്നുണ്ട്. ബി ജെ പിക്കും സീറ്റുകൾ പോവുകയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് വെള്ളം കുടിക്കും അല്ലെങ്കിൽ യു ഡി എഫ് വെള്ളം കുടിക്കും എന്നുള്ള ധാരണയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ടല്ലോ. ഉമ്മൻചാണ്ടിയുണ്ട്, അദ്ദേഹത്തിന് നേരത്തെ ഒരു മുഖ്യമന്ത്രി കുപ്പായമുണ്ട്, അതവിടെ ഇരിക്കട്ടെ. രമേശ് ചെന്നിത്തലയുണ്ട്, അതുപോലെ തന്നെ കെ സി വേണുഗോപാലുണ്ട്, അങ്ങനെ പലരുമുണ്ട്. ഇനിയിപ്പോൾ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണോ ബംഗളൂരുവിൽ നിന്ന് ഈ ഏജൻസി, കെ സിയുടെ വാർ റൂമിൽ നിന്നാണോ ഈ ഏജൻസി ഇത്തരത്തിലുള്ള സർവേക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും തുടർഭരണം കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ സൂചന നൽകിയ സ്ഥിതിക്ക് ഇക്കുറി തെരഞ്ഞെടുപ്പ് ചക്ക കുഴയുന്നത് പോലെ കുഴയാനാണ്. പ്രത്യേകിച്ചും യു ഡി എഫ് രാഷ്ട്രീയം ചക്ക കുഴയുന്നത് പോലെ കുഴയാനാണ്.
ഉണ്ടാകാൻ സാധ്യത എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തായാലും പുതുമുഖങ്ങളെ കൂടുതലായി ഇറക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൽ നിന്നും അതുപോലെ മഹിളാ കോൺഗ്രസിൽ നിന്നുമൊക്കെ പുതുമുഖങ്ങൾ ഇത്തവണ മത്സരിക്കും എന്ന സൂചനയിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ എത്തുന്നത്. ഈ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങൾ, അതായത് 60 വയസ്സ് കഴിഞ്ഞ യുവാക്കളൊക്കെ തന്നെ മാറി നിൽക്കേണ്ടി വരും എന്ന സൂചനയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.